പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ദേശീയ തലത്തിൽ എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ് നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. 2021-22 വർഷത്തെ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ അല്ലെങ്കിൽ NTSC പരീക്ഷ നടന്നിട്ടില്ല, ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 30 NCERTയുടെ വെബ്സൈറ്റിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. NTSC ഇനി സ്കോളർഷിപ്പ് പരീക്ഷ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്നുള്ളതായിരുന്നു ആ നോട്ടിഫിക്കേഷനിലുള്ളത്. ധാരാളം വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, NTSC പരീക്ഷ ഇനി ഉണ്ടാവില്ലേ, ഞങ്ങൾക്കിനി NTSC പരീക്ഷ എഴുതാൻ പറ്റില്ല. നിലവിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കിനി 2021-22 വർഷത്തെ പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എന്താണ് NTSCക്ക് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം NTSC പരീക്ഷ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. കഴിഞ്ഞ സെപ്റ്റംബർ 30 NCERTയുടെ വെബ്സൈറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെ വായിക്കാം. ദ നാഷണൽ ടാലന്റ് സെർച്ച് സ്കീം ഈസ് എ സെൻട്രൽ സെക്ടർ സ്കീം ഫുള്ളി ഫണ്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. NCERT ഈസ് ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഫോർ NTS സ്കീം. ദ സ്കീം വാസ് അപ്രൂവ്ഡ് ടിൽ 31st March 2021. Further implementation of scheme is present from has not been approved and has been stalled till the further order. This is for an information all concerned. ഇതാണ് NCERT NTSC യെ കുറിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ. താൽക്കാലികമായിട്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചുകൊണ്ടിട്ടുള്ള ഒരു ഓർഡറാണ് NCERTയുടെ വെബ്സൈറ്റിൽ നമ്മൾ കാണുന്നത്. 2021 മാർച്ച് വരെയുള്ള NTSC മാത്രമേ അനുമതി നൽകിയിട്ടുള്ളൂ. അതായത് 2020-21 വർഷം വരെയുള്ള NTSC സ്കോളേഴ്സിന് മാത്രമേ ഇതുവരെ ഇനി സ്കോളർഷിപ്പുകൾ ലഭിക്കുകയുള്ളൂ. 2021-22 വർഷത്തെ പരീക്ഷ എഴുതാനായിട്ടുള്ള NTSC പരീക്ഷ എഴുതാനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ SERTയുടെ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് ജനുവരി 2022 ജനുവരി 30 നടത്തേണ്ടതായിട്ടുള്ള NTSC പരീക്ഷ ഇനി NCERTയുടെ അറിയിപ്പ് ഉണ്ടാവുന്നവരെ മാറ്റിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നവരെ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് SERTയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുമ്പ് തന്നെ pre-NTSCയിലും NTSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ഈ വർഷം NTSC പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾ, അവരെല്ലാവരുമാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്, NTSC പരീക്ഷ പാടെ അവസാനിച്ചോ എന്നുള്ളത്. NTSC പരീക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് NTSC പരീക്ഷ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു ചേഞ്ചിങ് മാത്രമാണ്, അതിൻ്റെ സിലബസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഘടനയിൽ സ്ട്രക്ചറിൽ വരുന്ന മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് NTSC നിർത്തിവെച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ NTSC എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നു എന്നുള്ള ഗ്രാമീണ മേഖലയിലുള്ള വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിന് ഉതുങ്ങുന്ന തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ നൽകുക എന്നുള്ളത് NTSCയുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രക്ചറിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് മരവിപ്പിച്ച് അതിനെ ഒരു പുതിയൊരു സ്ട്രക്ചർ കൊണ്ടുവരാനുള്ള ഒരു നീക്കം കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അതിനുവേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും പുതിയൊരു നോട്ടിഫിക്കേഷനോ പുതിയൊരു NTSCയുടെ സ്ട്രക്ചറോ നമുക്ക് മുന്നിൽ വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിട്ട് ആ ഒരു എക്സാം മുന്നിൽ കണ്ടെത്തുന്ന നിങ്ങൾ പ്രിപ്പറേഷൻ തുടരണം എന്നുള്ളതാണ്. കാരണം 10, +1, +2 പഠിക്കുന്ന സമയത്ത് 1250 രൂപ മാസവും, അതുപോലെ തന്നെ ഡിഗ്രി സമയത്ത് 2000 രൂപയും, അതിനുശേഷമുള്ള ഉന്നത പഠനങ്ങൾ 5000 രൂപ വരെ മന്ത്ലി ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ്. കുട്ടികൾക്ക് ഒരു മുടക്കമില്ലാതെ 2012 ശേഷം മുടക്കമില്ലാതെ ഒരു 10 വർഷക്കാലം കൊടുത്തിട്ടുള്ള ഒരു സ്കോളർഷിപ്പായിരുന്നു നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈ ചെയ്തിട്ടുള്ള
വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ് ആയിരുന്നു എൻ ടി എസ് സി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തുടരാനുള്ള ചാൻസ് ആണ്. അതിൻ്റെ സ്ട്രക്ചറിലൊരു മാറ്റം വരും, അതിൻ്റെ ഘടനയിലൊരു മാറ്റം വരും, അതുപോലെ തന്നെ അതിൻ്റെ ഗുണഭോക്താക്കളെ യഥാർത്ഥത്തിലുള്ള ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള ഒരു ചെറിയൊരു താൽക്കാലികമായിട്ട് ഇതൊന്നും മരവിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഉടനെ തന്നെ അതിനൊരു റീസ്ട്രക്ചർ ചെയ്തിട്ട് നമുക്ക് മുന്നിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2021-22 വർഷത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി എൻ ടി എസ് സി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള വർഷങ്ങളിൽ എൻ ടി എസ് സി പുതിയ സ്ട്രക്ചറിൽ നമുക്ക് മുന്നിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എൻ ടി എസ് സി പഠിക്കുന്നത്. അപ്പോൾ എൻ ടി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പഠിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും. താങ്ക് യു.